പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖാമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിൻ നായക. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. കല്ലുകളും മുള്ളുകളും എല്ലാം മറന്നിങ്ങ് വന്നു നീ. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. തോളിയിലെടുത്തു ദയാർദ്രനായി. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമൻ നായക. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തു വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-9 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സിഹ സഹോദരി അനുഗ്രഹിക്കണേ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവേറുന്നതിലും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യജമാനന്മാരെ, നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറുവിൻ. അവരെ ഭീഷണിപ്പെടുത്തരുത്. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖനോട്ടമില്ലെന്നും അറിയുവിൻ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച ആനന്ദ കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ റീച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1-ാം അധ്യായം 5-മുതൽ വാക്യങ്ങൾ. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോൻ്റെ പുരോഹിതന്മാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവളുമായിരുന്നു. തൻ്റെ ഗണത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധിക്രമപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സഖറിയയ്ക്ക് കുറി വീണു. ധൂപമർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവനെ പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സഖറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രൻ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനിൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവർ നീതിന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ജനം സഖറിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു.
പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയാക്കി കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മംഗല വാർത്തക്കാലം നമ്മൾ ഇന്ന് ആരംഭിക്കുക. ഇന്നത്തെ കർത്താവിൻ്റെ വചനം സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പാണ്. ഇന്നത്തെ 1-ാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റ വിധം എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവരായിരുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അതിൻ്റെ കൂടെ നമ്മൾ വായിക്കുകയാണ്, എങ്കിലും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, വന്ധ്യയായിരുന്നു, പ്രായം കവിഞ്ഞവളുമായിരുന്നു. പക്ഷെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, കർത്താവിന് മുമ്പിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നീതിനിഷ്ഠയോടെ ജീവിച്ചാൽ നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിൽ, സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. പക്ഷെ പലപ്പോഴും അത് നടക്കാത്തതിന് കാരണം ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ആർക്കും സമയമില്ല. കർത്താവിനൊരു സമയമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും കർത്താവിനൊരു സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് നേരമില്ലാത്തതാണ്. നമുക്ക് തിടുക്കം കൂടിപ്പോകുന്നു, നമുക്ക് സ്പീഡ് കൂടിപ്പോകുന്നു. നമ്മുടെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള തോന്നലാണ് പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിക്കണം. അവസാനത്തെ വാക്ക് എലിസബത്തിൻ്റെ വചനം, എലിസബത്ത് പറഞ്ഞ് ഇങ്ങനെയാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, നമ്മളും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമാകുമ്പോൾ, അവസാനത്തെ വചനം, മനുഷ്യരുടെയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് നമുക്കിത് ചെയ്തു തരും. അതെന്ത് തന്നെയാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത കാര്യങ്ങൾ വരെ കർത്താവ് മറ്റൊരു രീതിയിലത് ക്രമീകരിച്ച് അത്ഭുതമാക്കി നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിൻ്റെ പാപം മൂലം അധപ്പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങളുടെ പാപമോചനവും രക്ഷയും നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവപിതാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവെ, ഈ മംഗളവാർത്താ കാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവരെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും.
സകലത്തിൻ്റെ നാഥന ദൈവം തൻ്റെ കൃപാസമൃദ്ധിയിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ വിലയേർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ, തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവന്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ നമ്മുടെ മാതാപിതാക്കൾ, വിദേശങ്ങളൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാം പൈശാചിക ബന്ധനങ്ങളിൽ തിന്മകൾ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ ഓർക്കും. പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവർ, OIT ILTS പി എസ് സി നെറ്റ് CA പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടാനും അഡ്മിഷൻ കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം പ്രാർത്ഥന കർത്താവിൻ്റെ അടുത്ത് അറിയിക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകതാൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവീൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാർ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനാകേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാറത് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, ദാവീദിന്റെ പുത്രന് ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവായ ദൈവമേ, നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. എൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധംബദ്ധിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ചമ്മിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ ഇതിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സമ്മേളന തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സമ്മേളന തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിതാക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചു കൂടി ഇപ്പോൾ തിരുസന്നതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ശംസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമാരകസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ അതിരപുറം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ എവിടുന്ന് ആവശിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ആളുകളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാണ് ദൈവമേ. കാരും ഇതിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടാകട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരും ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശോയെ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കിടമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ ശത്രുതയെല്ലാം നീക്കി നിദാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ ഹൃദയമോരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാൽ. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ കർത്താവേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏഹറൂഹ പരിശുദ്ധനാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ജീവി നടത്താവ് ശിവശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യ തന്നം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രവർത്തിക്കുന്ന നിത്യജീവനം കാരണമാകട്ടെ. പാപം ചെയ്യാൻ നീയൊരുങ്ങുമ്പോൾ ദൈവം നിന്നോട് പറയും അരുതേ കുഞ്ഞയരുതരുതേ പാപം ചെയ്യരുതേ പാപം ചെയ്യാൻ നീയൊരുങ്ങുമ്പോൾ ദൈവം നിന്നോട് പറയും
അരുതേ കുഞ്ഞിയരുതരുതേ പാപം ചെയ്യരുതേ നീ പാപം ചെയ്തിടുമ്പോൾ നിന്റെ ദൈവത്തിൽ നിന്നു നീ അകലും നിന്റെ ദൈവത്തിൽ നിന്നു മകനാ ആ നല്ല ദൈവം കരയും അരുതേ കുഞ്ഞിയരുതരുതേ പാപം ചെയ്യരുതേ പാപം ചെയ്യരുതേ അരുവികർത്തന്തിമികാനുസ്വീകരണം എൻ്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങേനിൽ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. കർത്താവാരിവമേ സ്തുതിർഹോം പരിശുദ്ധോം ജീവദായകോ ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പെറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്ക നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലപീഠമേ സ്വസ്തി. ഞാൻ